ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മളെ 100 days വെയ്റ്റ് ലോസ് ചാലഞ്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പാർട്ട് 8 വരെ ചെയ്തിട്ടുണ്ട്. അതായത് പാർട്ട് 7 മോഡൽ വെറൈറ്റി ഡയറ്റ് പ്ലാനാണ് അതിലുള്ളത് വെയ്റ്റ് ലോസിൻ്റെ. അപ്പോൾ ഇന്ന് പാർട്ട് 9, ഇന്ന് 8-ാമത്തെ ഒരു വ്യത്യസ്ത ഡയറ്റ് പ്ലാനാണ് വെയ്റ്റ് ലോസിൻ്റെ. അപ്പോൾ അതിൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ അപ്ഡേഷനൊക്കെ നിങ്ങൾ അറിയിക്കുക. ഇനി ഞാൻ തരുന്ന ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ, റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ എന്നെ അറിയിക്കുക. അതേപോലെ നമ്മളെ ചാനലിൽ ഒരു കമൻറ്റ്സ് കൂടെ ഇട്ടേക്കുക. അത് മറ്റുള്ളവർക്കൊരു മോട്ടിവേഷനും കൂടിയാണ്. ഓക്കെ, അതേപോലെ നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് കൂടിയാണ് എനിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പാർട്ട് 9. അതിൽ ഒരു 10 days വ്യത്യസ്തമായിട്ടുള്ളൊരു ഡയറ്റ് പ്ലാനാണ്, എഫക്റ്റീവ് ഡയറ്റ് പ്ലാനാണ്. എങ്ങനെയും ഒരു 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മിനിമം 3 kg എങ്കിലും സിമ്പിളായിട്ട് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ഡയറ്റ് പ്ലാന് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടെ തന്നെ വർക്കൗട്ട് കൂടെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവാണ്. അപ്പോൾ നമ്മൾ ചാനലിന് ഒരുപാട് ഡയറ്റ് പ്ലാൻസും വർക്കൗട്ട് പ്ലാൻസൊക്കെ ഉണ്ട്. അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക കോച്ച് ഷഫീഖ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലും അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക, ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഒരുപാട് അഫോർഡബിൾ ഒന്നും അല്ലാത്ത, നമ്മളെപ്പോലത്തെ സാധാരണക്കാരന് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓൺലൈൻ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നോർമലി നേരത്തെ നിങ്ങൾ ഉറങ്ങുക, നേരത്തെ എഴുന്നേക്കുക, അതേപോലെ നേരത്തെ ഫുഡ് കഴിക്കുക, നേരത്തെ അവസാനിപ്പിക്കുക. ഫുഡിൻ്റെ അവസാനത്തെ നമ്മൾ, അതായത് നമ്മൾ കിടക്കുന്നതിൻ്റെ ഒരു 3-2 മണിക്കൂർ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫുഡ് അവസാനിപ്പിക്കുക. അത് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, അതേപോലെ വർക്കൗട്ട് മറക്കാണ്ട് ചെയ്യുക. സോ വേക്കപ്പ്, സാധാരണ നിങ്ങൾക്ക് അസിഡിറ്റി പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 glass വാം വാട്ടർ കുടിക്കുക. അല്ലാത്തവർ നിങ്ങൾ എന്ത് ചെയ്യുക, 1 glass ചൂടുവെള്ളത്തിൽ 1 spoon ആപ്പിൾ സിഡർ വിനീഗർ മിക്സ് ചെയ്യുക, എന്നൊരു സ്ട്രോ വെച്ചിട്ട് കുടിക്കുക. ഇനി അതും അല്ലാത്ത, അതും കുറച്ച് എക്സ്പെൻസീവാണ് ചിലർക്കൊക്കെ. അപ്പം നിങ്ങൾ അതും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചൂടുവെള്ളത്തിൽ ലെമൺ പിഴിഞ്ഞിട്ട് അത് നിങ്ങൾ കുടിക്കുക. സോ അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 1.5-2 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുക ഫുഡിന്. അതിനുശേഷം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക. ബ്രേക്ക്ഫാസ്റ്റിൽ ഇപ്രാവശ്യം നമുക്കുള്ളത് 2 ragi dosa അല്ലെങ്കിൽ രാഗി പുട്ട്. രാഗി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, രാഗി ഉപ്മാ ഉണ്ടാക്കുന്നവരുണ്ട്, രാഗി പുട്ടുണ്ടാക്കുന്നവരുണ്ട്, രാഗി ദോശ ഉണ്ടാക്കുന്നവരുണ്ട്. സോ രാഗി ദോശ എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. രാഗി ദോശ അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പുമാവ്, സാധാരണ നമ്മൾ റവ ഉപ്പുമാവ് ഒരു ബോള്, ഒരുപാടൊന്നും പാടില്ല, ഒരു ബോൾ എടുക്കുക. അതിന് നമ്മൾ കൂടെ നമ്മൾ കഴിക്കേണ്ടത് 2 egg white ആണ്. ഓക്കെ, ഇതിപ്പോൾ ജെൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3-4 egg white കഴിക്കുക. ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 egg white കഴിക്കുക. യെല്ലോ കഴിക്കണ്ട, 2 egg white കഴിച്ചാൽ മതി. ഓക്കെ, ഇതാണ് നിങ്ങൾ അതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. 1 രാഗി ദോശ, അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പുമാവ്, അതിൻ്റെ കൂടെ നിങ്ങൾ 2 egg white കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇനി നമുക്ക് എന്തെങ്കിലും ഒരു 2.5-3 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുക. എന്നിട്ട് മിഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നിങ്ങൾ കഴിക്കേണ്ടത് എനി ഫ്രൂട്ട്സ് ലൈക്ക് ബനാന, അല്ലെങ്കിൽ ആപ്പിൾ, അല്ലെങ്കിൽ ഓറഞ്ച്, അങ്ങനെ എന്തെങ്കിലും ഒന്ന്. അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ഗ്രീൻ ടീ കുടിക്കുക. ഏതെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുക, ഏതെങ്കിലും എനി ഫ്രൂട്ട്സ്, പപ്പായ കഴിക്കുക, ഷമാമ് കഴിക്കുക, പൈനാപ്പിൾ കഴിക്കുക, എനി ഫ്രൂട്ട്സ്, നിങ്ങൾക്ക് ഇതിൽ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും കഴിക്കാം. ഓക്കെ, അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു ഗ്രീൻ ടീ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കോഫി കൂടെ ആഡ് ചെയ്യുക. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 2-3 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുക. അതപ്പോൾ ലഞ്ചിൻ്റെ സമയമാവും, ഏറെക്കുറെ ഒരു 12 മണി അല്ലെങ്കിൽ 12:30 ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഇപ്രാവശ്യത്തെ ലഞ്ചിലുള്ളത്, ലഞ്ച് ഓപ്ഷൻ ആയിട്ടുള്ളത്, 1 ഒരു ബോള് റൈസ്. ഒരു ബോള് റൈസ് എന്ന് പറയുമ്പോൾ മാക്സിമം 1 200 g അതിൽ കൂടണ്ട. ഒരു ബോള് റൈസ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വീറ്റ് റൊട്ടി 2 or 3. ഓക്കെ, ഈ 2 ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത്. അതിന് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോട്ടീൻ റിച്ച് കറി, എനി പ്രോട്ടീൻ റിച്ച് കറി. അതായത് പ്രോട്ടീൻ റിച്ച് ഫുഡ് എന്ന് പറയുമ്പോൾ ചിക്കൻ, ഫിഷ്, ബീഫ്, കടല, ചെറുപയർ, എഗ്സ്, പനീർ, സോയ ചങ്ക്സ്, ഇതൊക്കെ അതിൽ പെടും. ഇപ്പോൾ ജെൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 100 g എടുക്കുക. ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 50 g എടുക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് സലാഡ് കൂടെ ആഡ് ചെയ്യുക. സലാഡ് എന്ന് പറയുമ്പോൾ ലെറ്റ്യൂസ്, ക്യാരറ്റ്, കുക്കുമ്പർ, ബീട്രൂട്ട്, തക്കാളി, ഉള്ളി, ഇതൊക്കെ പെടും സലാഡ്സിൽ. സലാഡ്സിൻ്റെ കൂടെ നിങ്ങൾ ഒരു ലെമണും കൂടെ ചെറിയൊരു പീസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫാറ്റ് ലോസിന് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളാവും, വെയ്റ്റ് ലോസിന് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളാവും.
അത് കഴിഞ്ഞ് നമ്മളൊരു 3 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുക. 3 മണിക്കൂർ ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം ഏറെക്കുറെ ഒരു 4 മണി ആ റേഞ്ചിൽ ഈവനിങ് സ്നാക്സ്. ഈവനിങ് സ്നാക്സിൽ ഇപ്രാവശ്യം ഉള്ളത് നിങ്ങളെന്ത് വെച്ചാൽ 2 എഗ്ഗ് വൈറ്റ് ആണുള്ളത്. 2 എഗ്ഗ് വൈറ്റ്, അതിൻ്റെ കൂടെ കുറച്ച് സലാഡ് കൂടെ നിങ്ങൾ കഴിക്കുക. വെജിറ്റബിൾ സലാഡ് കൂടെ കഴിക്കുക നല്ലതാണ്. പിന്നെ ഒരു ഗ്രീൻ ടീയോ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫിയോ. ഗ്രീൻ ടീ അധികം പേർക്കും ഇഷ്ടമല്ല, ബട്ട് ഗ്രീൻ ടീ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ്സ്, ഗ്രീൻ ടീ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക്. വെയിറ്റ് ലോസിന് കുറച്ചുകൂടെ മെറ്റബോളിസം വർദ്ധിക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ്. സോ ഗ്രീൻ ടീ തന്നെ മാക്സിമം കുടിക്കുക. ഇനിയിപ്പോൾ അത് കുടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്ലാക്ക് കോഫി കഴിക്കാം. ഓക്കെ, അപ്പോൾ ഈവനിങ് സ്നാക്സിൽ 2 എഗ്ഗ്, അതിൻ്റെ കൂടെ വെജിറ്റബിൾ സലാഡ്സ്, കൂടെ ഒരു ഗ്രീൻ ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി. സോ അതായത് നമ്മൾ ഏറെക്കുറെ 4 മണിക്ക് കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത 7 മണിക്ക് നമ്മളെ ഡിന്നറ് അവസാനിപ്പിക്കാൻ പോവാണ്. സോ ഡിന്നറിന് ഓപ്ഷനായിട്ടുള്ളത് 2 വീറ്റ് റൊട്ടിയാണുള്ളത്. 2 വീറ്റ് റൊട്ടി, ഓക്കെ, ഇതാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രോട്ടീൻ റിച്ച് കറി. നമ്മൾ പ്രോട്ടീനിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പ്രോട്ടീനിൽ കൂടുതൽ ഫോക്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് വെയിറ്റ് ലോസ് ഫാറ്റ് ലോസ് ഒക്കെ സംഭവിക്കുള്ളൂ. സോ ഈ കാർബോഹൈഡ്രേറ്റിൽ കൂടുതൽ, അധിക പേരും വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാർബോഹൈഡ്രേറ്റിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. കാരണം പലരും മെസ്സേജ് അയക്കാറുണ്ട്, ഞാൻ ഒന്നും കഴിക്കാറില്ല, വെറും 3 നേരം ചപ്പാത്തി മാത്രമേ കഴിക്കാറ്. ഈ ചപ്പാത്തി എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, സോ അത് നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ലോസ് ചെയ്യാനോ ഫാറ്റ് ലോസ് ചെയ്യാനോ സഹായിക്കില്ല. സോ മാക്സിമം നിങ്ങൾ പ്രോട്ടീനിൽ ഫോക്കസ് ചെയ്യുക. അപ്പം നൈറ്റ് നമുക്ക് ഡിന്നറിലുള്ളത് 7 മണിയാകുമ്പോൾ 2 ചപ്പാത്തി, അതിൻ്റെ കൂടെ പ്രോട്ടീൻ റിച്ച് ഫുഡ്, ഇനി ചിക്കൻ, ഫിഷ്, കടല, ചെറുപയർ, പനീർ, സോയ ചങ്ക്സ്, ഇതിലേതെങ്കിലും. ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 50 ഗ്രാം ആഡ് ചെയ്യുക. ഇപ്പോൾ ജെൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 100 ഗ്രാം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മളെ ഡിന്നറിലുള്ളത്. അത് കഴിഞ്ഞ് നിങ്ങൾ 7 മണിക്ക് കഴിഞ്ഞു, ഇനി 9 മണി അല്ലെങ്കിൽ 10 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറങ്ങാം. 10 മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് ഒരു 6 മണിക്ക് നിങ്ങൾക്ക് എഴുന്നേക്കാനും പറ്റും. സോ നിങ്ങൾ മസ്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുക. അതേപോലെ ഉറക്കം 7 to 8 hours നിങ്ങൾ ഉറങ്ങിയിരിക്കുക. ഉറക്കം ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ രാവിലെ പറഞ്ഞ ഫുഡ് നിങ്ങൾ എഴുന്നേക്കുമ്പോൾ, നിങ്ങൾ എഴുന്നേക്കുന്നത് ചിലപ്പോൾ വൈകിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എഴുന്നേക്കുമ്പോൾ കഴിക്കേണ്ട സ്റ്റാർട്ട് ചെയ്യേണ്ട ഫുഡാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയും ചെയ്യാം, അത് നേരെ തിരിച്ചിട്ടാൽ മതി, അപ്പോൾ മനസ്സിലാവും. സോ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക കോച്ച് ഷഫീഖ്. അതിൽ മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ചാനൽ മാക്സിമം ഡയറ്റ് പ്ലാൻ കൊണ്ട് നിറയ്ക്കാനാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, അപ്പോൾ ആരും ഇങ്ങനെ ഫ്രീ ആയിട്ടൊന്നും ഡയറ്റ് പ്ലാനൊന്നും കൊടുക്കില്ല. പിന്നെ നമ്മൾ ഓരോരുത്തരെ വെയിറ്റ് ഐറ്റം അനുസരിച്ചുള്ള ഡയറ്റ് പ്ലാൻ അല്ല, എന്നെങ്കിൽ കൂടെ നിങ്ങൾക്ക് 99% റിസൾട്ട് ഉണ്ടാവും. ഐ ആം ഷുവർ. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്.